നമസ്കാരം. വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്തുകൊണ്ട് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ദയവു ചെയ്ത് ലൈക്ക് ബട്ടൺ അമർത്തുക. മറ്റുള്ള പേഴ്സണാലിറ്റികളെ പോലെ തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ റൂട്ട്സ് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് സാഹചര്യത്തിൻ്റെയും ബയോളജിയുടെയും കൂടിച്ചേരലിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഇതുണ്ടാകുന്നതെന്ന് തികച്ചും വ്യക്തമായി പറയാൻ സാധ്യമല്ല. കാരണം ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി എന്നുള്ളത് പല ഘടകങ്ങളും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ പ്രബലമായ ഒരു കാഴ്ചപ്പാടെന്നുള്ളത് ചെറുപ്പത്തിൽ പാരൻസുമായി ഉണ്ടായ ഇൻസെക്യൂറായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് ഈ പേഴ്സണാലിറ്റി ഉണ്ടാകുന്നത് എന്നാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന കുട്ടികൾ അടിസ്ഥാനപരമായി അവരുടെ പാരൻസുമായി ചെറുപ്പത്തിൽ ബോണ്ട് ചെയ്യാൻ പറ്റാതെ, നല്ല രീതിയിലുള്ള റെസ്പോൺസ് ലഭിക്കാതെ, അതുമൂലം ഒരു സെൻസ് ഓഫ് സെൽഫ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ ആയി. ഈ സെൽഫ്ലെസ് ആയിട്ടുള്ള അവസ്ഥ മറികടക്കാൻ അവർ, ഞാൻ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന സെൽഫ് എടുക്കുകയാണ് ഉണ്ടായത്. ഈ പാരൻ്റ് ചൈൽഡ് ഡിസ്കണക്ഷൻ ഉണ്ടാവാൻ പല കാരണങ്ങളും പറയുന്നു. ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് കെയർ ലഭിക്കുക, അല്ലെങ്കിൽ തീരെ കെയർ ലഭിക്കാതിരിക്കുക, വൈകാരികമായി ശാരീരികമായി മാനസികമായി എല്ലാം പീഡിപ്പിക്കപ്പെടുക, എപ്പോഴും നിലനിന്നിരുന്ന കുറ്റപ്പെടുത്തലുകൾ, ഒരു നിമിഷം വളരെയധികം സ്നേഹിക്കുകയും മറ്റൊരു നിമിഷം വെറുക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ, അമിതമായ പുകഴ്ത്തൽ, വളരെ റിജിഡായിട്ടുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന പാരൻസ്, ഇങ്ങനെ ഉള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നിലനിൽപ്പിനാവശ്യമായ സ്നേഹം, കരുതൽ, ഇതെല്ലാം ലഭിക്കുന്നത് കണ്ടീഷണലായിട്ടാണ്, അതായത് ഉപാധികളോട് കൂടിയാണ്. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യപ്പെടാതെ, വാലിഡേറ്റ് ചെയ്യപ്പെടാതെ, ഒരു തരത്തിലുള്ള സഹാനുഭൂതി എമ്പതിയും അനുഭവിക്കാതെ ജീവിക്കുന്ന ഈ കുട്ടിക്ക് സംഭവിക്കുന്നത് ഞാനായി വളരാനുള്ള അവസരം നഷ്ടപ്പെടലാണ്. അങ്ങനെ ഒരു വർത്ത്ലെസ് ആയിട്ടുള്ള അവസ്ഥയിൽ, ഒരു ഷെയിംഫുൾ ആയിട്ടുള്ള അവസ്ഥ അവൻ ഡെവലപ്പ് ചെയ്യുകയും ആ പാരൻസിൻ്റെ അപ്രൂവൽ ലഭിക്കുന്ന രീതിയിൽ ആ കുട്ടി മാറുകയും ചെയ്യുന്നു. ഇതാണ് ആ ഡെവലപ്പ് ചെയ്യുന്ന ഫോൾസ് സെൽഫ് എന്ന് പറയപ്പെടുന്നത്. അതിലൂടെ ആ പാരൻറ്റിൻ്റെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിഹേവിയറിനനുസരിച്ച് മാറുന്ന ഒരു കുട്ടിയെ നമുക്ക് കാണാം. അതുപോലെ ആ കുട്ടിയിൽ ഉണ്ടാവാതെ പോകുന്ന ചില കാര്യങ്ങളാണ് ഇമോഷണൽ എമ്പതി, സ്വന്തത്തെപ്പറ്റി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, മറ്റുള്ളവരെ പറ്റി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. ഇതെല്ലാം കൂടി ആവുമ്പോൾ ആ വ്യക്തി ഫ്യൂച്ചർ റിലേഷൻഷിപ്സിൽ വളരെ ഡിസ്കണക്റ്റഡായി മാറുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വളരെ ഹാർഷായി വെറുക്കുന്ന, അല്ലെങ്കിൽ ചില കഴിവുകൾക്ക് വേണ്ടി മാത്രം സ്നേഹം പ്രകടിപ്പിക്കുന്ന പാരൻസിൻ്റെ കൂടെ വളരുന്ന ഈ കുട്ടി തൻ്റെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുകയും അതിലൂടെ തൻ്റെ യഥാർത്ഥമായ ഒതന്റിക്കായ സെൽഫും ആ പാരൻറ്റിൻ്റെ ആവശ്യങ്ങളും തമ്മിൽ വളരെയധികം അന്തരം ഉണ്ടാവുകയും ചെയ്യുന്നു. അവർ സ്വന്തം വ്യക്തിത്വത്തെ ആ പാരൻസിനാൽ അക്സെപ്റ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ അതിനെ വളരെ ഷെയിംഫുള്ളായി കാണുകയും അതിനെ മറച്ചു വെക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. പകരം ഫോൾസ് സെൽഫ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു സെൽഫ് ഉണ്ടാക്കുകയും മറ്റുള്ളവരുടെ അപ്രൂവൽ നേടാൻ വേണ്ടി ശ്രമിക്കുകയും കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത് വളരെ ചെറുപ്പത്തിൽ ഒരു ഡിഫെൻസീവായിട്ടുള്ള അഡാപ്റ്റേഷൻ എന്ന നിലക്കാണ്, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ. ഇത് ഏർലി അഡൾട്ട്ഹുഡ് ആകുമ്പോഴേക്ക് ആ വ്യക്തിയുടെ ഭാഗമായി മാറുന്നു. ഇത്രയുമാണ് എങ്ങനെയാണ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.